കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു സംഭവം. കാരണം എല്ലാവർക്കും അറിയാം, ഇന്നലെ ബീഹാർ സ്വദേശിനികളുടെ 5 വയസ്സ് മാത്രം പ്രായമായ ഒരു പൊന്നുമകളെ, ചാന്ദിനി എന്നു പേരുള്ള ഒരു പൊന്നുമകളെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു ജീവനോട് കിട്ടണേ എന്ന്. പക്ഷെ ഇപ്പോ നാടിനെ നടുക്കിയ സംഭവം, ആലുവ മാർക്കറ്റിൽ ചാക്കിൽ കെട്ടിയ നിലയിലാണ് ആ പൊന്നുമകളെ കണ്ടെത്തിയത്. ഈ പൊന്നുമകളെ ഇന്നലെ ഒരു മുട്ടായൊക്കെ കൊടുത്തിട്ട് ഒരാൾ കൊണ്ട് ഈ എന്താ പറയാ അന്യ സംസ്ഥാന തൊഴിലാളി കൊണ്ടുപോകുന്നത് ഒരാൾ കണ്ടിരുന്നു. പക്ഷെ അയാൾ പറയുന്നൊന്ന് കേട്ടു, ഒരു മൂന്നേകാലായി ഇപ്പൊ ഇവന് ഈ പറഞ്ഞ കക്ഷിയും ഈ കൊച്ചുമായിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന വന്നതെന്നൊരു നീല ബനിയനും ഒരു കാവ്യ മുണ്ടുമാണ് ഇവന് കൊടുത്തേക്കണത്. അപ്പൊ ഞാൻ അപ്പുറത്ത് നേരെ വി കെ ഡി എന്ന് പറഞ്ഞ കടയിൽ ഇരിക്കണ്ടായി. അപ്പൊ എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ ഇവന്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, ഇത് ഏതാണ് ഈ കൊച്ചെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞ അവന്റെ കൊച്ചാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഞാൻ ഒരു അങ്ങാട് നീ എവിടെ പോണത്? അപ്പൊ ഇവന് കുറച്ച് മലയാളം അറിയാം, ഇന്ത്യയൊക്കെ കൂടി ഉണ്ട്. ഞാനും ഇച്ചിരി ഇന്ത്യയൊക്കെ കലർത്തിയാണ് ചോദിക്കണത്. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ വെള്ളം അടിക്കാൻ അങ്ങോട്ട് പോകുന്നത്. അതിന്റെ പുറകെ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ ഒരു 2-3 പേരും കൂടി ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ അവര് കമ്പനി കൂടി വെള്ളം അടി, ഇവിടെ വെള്ളം അടി ഏത് നേരം ഉള്ളതാണ്, 3 മണിക്ക് ശേഷം ഇവിടെ വെള്ളാടി എല്ലാ പരിപാടിയും ഇതിനകത്തുണ്ട്. ഈ കുട്ടിയുടെ അസ്വാക്ക് ഒറ്റയ്ക്കാണോ ആദ്യം വരുന്നത്? ഇല്ല, കുട്ടിയുടെ കൈമ പിടിച്ചോണ്ട് വന്നേക്കണം. അപ്പൊ കുട്ടിയുടെ എന്തോ മിഠായി ഒക്കെ ഉണ്ട്. അപ്പൊ അത് കൊച്ചു തിന്നണുണ്ട്. അതിപ്പോ ഇവര് പോന്നതിന്റെ പുറകെ ഒരു 3 പേര് പോന്നെ ഞാൻ കണ്ട്. അതിപ്പോ ഇവരുടെ കൂട്ടുകാരെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ പിന്നെ ശ്രദ്ധിച്ചില്ല, ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്ത് തിരിച്ചു പോയിട്ടില്ല ആളുകള്. അങ്ങനെയാണ് ക്യാമറ രാവിലെ ഈ മറ്റേ കമ്മനിപ്പടിക്കലത്തെ ഗ്യാരേജിൻ്റെ അടുത്തടുത്ത് ഇത് ഫേസ്ബുക്കിൽ വന്നത് കണ്ടത് കൊണ്ട് അപ്പം ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കണക്കുട്ടി ഇയാളെ ഇന്നലെ ഞാൻ കണ്ടതാണല്ലോ. അങ്ങനെയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നത്. ഒരു 8:30 ഇന്ന് രാവിലെ 8:30 ഒരു ലാൻഡ് മൊബൈൽ നമ്പറിൽ വിളിച്ചിട്ട് എടുക്കാനുള്ള, അങ്ങനെ ലാൻഡ് നമ്പറിലേക്ക് വിളിച്ച് അവിടുത്തെ വനിതാ എസ് ഐ ആരാണ് എടുത്തത്. എന്നിട്ട് എസ് ഐ സാറിന് കൊടുത്ത് ഞാൻ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇന്നലെ ഞാൻ ഇവിടെ ഈ കൊച്ചും ഇവനിവിടെ വന്നിട്ടുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പറഞ്ഞു ഞാൻ ഇപ്പാട് വരാമെന്ന് പറഞ്ഞാൽ സാർ ഇവിടെ വന്ന് ഇവിടെ മൊത്തം ആ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഇവനും കൊച്ചു ഇവിടെ വന്നിട്ടുണ്ട്. അതിന് തെളിവ് ക്യാമറയിലുണ്ട്. ആ ക്യാമറ ഇവിടുത്തെ എവിടെ എസ് എസ് ജി ക്യാമറ ഉണ്ടായിരുന്നത്? ഈ തൊട്ട് അപ്പുറത്ത് അതിൻ്റെ ഇപ്പുറത്തെ കടയിൽ. കടയിൽ അങ്ങനെ ഇവര് 3 മണിക്കത് വന്നത്? ഇന്നലെ ഇന്നലെ 3:45 ഉണ്ടാവും. ഇന്നലെ രാത്രി ഇവിടെ പോലീസ് വന്നിരുന്നു പരിശോധനയ്ക്കായിട്ട്? ഇല്ല, രാത്രി വന്നോന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ വന്ന് ഞാൻ ഇത് കഴിഞ്ഞ് സാറന്മാർ ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടെ മൊത്തം ചെക്ക് ചെയ്ത് ഇവിടെ മൊത്തം നോക്കിയപ്പോൾ നമുക്കൊന്നും ഒന്നുമില്ല. അങ്ങനെ ഇവർ അവിടെ ആ ക്യാമറ ഇല്ലേ, ഈ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ പോണ കാണില്ല, ഇങ്ങോട്ട് പോകാനാണ് അങ്ങോട്ട് പോകണമെന്നില്ല. അങ്ങനെയാണ് അവർക്ക് സംശയം തോന്നിയിട്ട് വീണ്ടും അവരിവിടെ വന്നത്. അപ്പം ഞങ്ങൾ ഇപ്പോൾ സാറ് അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ബോഡി ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസം എത്ര കേസുകളാണ് വരുന്നത്? ഓരോ കേസ് എടുത്ത് നോക്കുമ്പോഴും 99% കേസുകളും ലഹരിക്ക് അടിമയായിട്ടുള്ള ആളുകളാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജയിലിൽ അടക്കപ്പെട്ട ലാസ്റ്റ് വരുന്ന വിധി എന്ന് വെച്ചാൽ അവൻ മാനസിക രോഗിയാണ്, അതുകൊണ്ടാണ് ചെയ്തത്. ഒരു തക്കതായ ഒരു എന്താ ശിക്ഷയും കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ. വളരെ പരാജയമാണ്, മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ പരാജയമാണ്. എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ്, എന്തൊക്കെ രീതിയിലുള്ള കൊലകളാണ്, ഇതൊക്കെ എന്താ പറയുക, ഈ ചാന്ദിനി എന്ന് പറയുന്ന 5 വയസ്സ് മാത്രമുള്ള പൊന്നുപോലെയാണ് ഈ ചാക്ക് കെട്ടിയ നിലയിൽ കണ്ടത്. എങ്ങനെ സഹിക്കാൻ പറ്റും? അവിടെയുള്ള ഈ നാട്ടുകാരുടെ ഈ പ്രതികരണം ഒന്ന് കേട്ടു. നമ്മളിവിടെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ചാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ വന്നിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന് പറ ഞങ്ങൾ ആ രീതിയിലാണ്. അവനെ കൊന്നുകളയുള്ളൂ, ഇത്രത്തോളം നമുക്കും കുട്ടികളുള്ളതാണ്. ഒരു ഇവിടേക്ക് ഇവര് 4 വർഷത്തോളമായി. ഇപ്പൊ ഞാനിവിടെ കടകടത്തിയിട്ട് 5-6 മാസമായി. സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാ, ഈ കുട്ടികൾ എപ്പോഴും പുറത്താണ്. വളരെ വൈകാരികമായ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ ആളുകളുടെ വൈകാരികമായ ഒരു പ്രതികരണം കേട്ടതാണ്. അത് വിഷമം കൊണ്ട് വാക്കുകൾ മുറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെയുള്ള. അവനൊക്കെ എന്ത്, അവന് മൃഗമെന്ന് പറയാൻ പറ്റുമോ? അവനാ ഒരു പിഞ്ചു കുഞ്ഞല്ലേ, അവനക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും കൊച്ചിനാ? അവനൊക്കെ നിയമമൊന്നല്ല, ഇങ്ങോട്ട് തന്ന മതി, ഞങ്ങള് ചെയ്തോളാം. നമുക്കത് എങ്ങനെ തീർക്കേണ്ടത് ഞങ്ങൾക്കറിയാം. നമുക്ക് പോലീസിലോട്ടല്ല കൊടുക്കേണ്ടത്, അവനെ ഞങ്ങളുടെ കയ്യിലോട്ട് തന്നാ മതി.
തൊട്ടപ്പുറത്ത് താമസിക്കുന്നത്. ആ സ്ഥിരം കാണുന്നതാണ്. അപ്പൊ കുറച്ചു നാൾ മുമ്പ് രണ്ട് കൊച്ചിന് നാല് കൊച്ചുങ്ങളുണ്ട് അവർക്ക് സെയിം പരുവത്തിലുള്ള. അപ്പൊ രണ്ടു കൊച്ചിനെ നാട്ടിൽ കൊണ്ട് വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ പോകണല്ലാന്നും പറഞ്ഞിട്ട് അപ്പൊ എപ്പോഴും കാണും ഓരോരുത്തരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിള്ളേര്. അത്താക്കിന് നിങ്ങൾക്ക് പരിചയമുള്ളതാണോ? ഇവിടെ ഉള്ളതാണോ? ഇല്ല, പരിചയമില്ല. സ്ഥിരം കാണുന്ന ഒരു കുട്ടിയാണ്. കൊച്ചി ഇപ്പൊ സ്ഥിരം കാണുന്ന കൊച്ചാണ്. നാല് കൊച്ചുകളുണ്ട് ഒരേ പരിവത്തിലുള്ള. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതുപോലുള്ള കുറ്റവാളികളെ ജനങ്ങളുടെ ഇടയിലേക്ക് വിട്ടുകൊടുത്തിട്ട് അവര് തീരുമാനിക്കാൻ എന്താ ചെയ്യേണ്ടത്, അതിനുശേഷം മാത്രമേ പോലീസ് കൊണ്ടുപോകാൻ പാടുള്ളൂ. എന്റെ ഒരു അഭിപ്രായം പറയാണ്. കാരണം ഈ അവിടുത്തെ നാട്ടുകാരനാണ് കരഞ്ഞുകൊണ്ടിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. കരഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്താ പറയാ, ഇടറിപ്പുവാണ് വാക്കുകൾ. കാരണം നമുക്കൊക്കെ ഇല്ല ചെറിയ മക്കളൊക്കെ, ഈ മക്കളെയൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് കണ്ടു നിൽക്കാൻ പറ്റുക? ഇവനെയൊക്കെ ജയിലിൽ അടക്കുന്നത് മാത്രമല്ല, തക്കുക എന്താ പറയാ, അവന് എങ്ങനെ ഏത് രീതിയിലുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത് പറയാൻ പറ്റുന്നില്ല. അതുപോലുള്ള ശിക്ഷ കൊടുക്കണം. ഈ അന്യസംസ്ഥാന തൊഴിലാളി എന്ന അസ്ഫാക്കോ, ഇവന് എത്ര വലിയ ശിക്ഷ കൊടുത്താലും മതിയാവൂല. പാവം, ആ എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും ആ പെണ്ണു മകള്. ഈ നാട്ടുകാരൻ പറയുന്നില്ല അവരിങ്ങോട്ട് വിട്ടുക, ഞങ്ങൾ തീരുമാനിച്ചോളാം. ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കുറ്റവാളികളൊക്കെ. എന്നാൽ നമ്മുടെ നാട്ടിൽ എന്ന് ഈ ലഹരി മുക്ത കേരളം എന്നാവുന്നു, എന്ന് ലഹരിയുടെ കച്ചവടം കാര്യങ്ങളൊക്കെ ഇവിടെ കേരളത്തിൽ നിൽക്കുന്നു, അന്ന് ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുകയുള്ളൂ.